മുക്കൻ ടൗൺ പരിഷ്കരണത്തിന്റെ ആദ്യഘട്ട പ്രവൃത്തി പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർവകക്ഷി യോഗം ചേർന്നു ഗതാഗത ക്രമീകരണം സൗന്ദര്യവൽക്കരണം തുടങ്ങിയവ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിനാണ് ഇ എം എസ് ഓഡിറ്റോറിയത്തിൽ എം നേതൃത്വത്തിൽ യോഗം നടന്നത് മുക്കൻ ടൗൺ പരിഷ്കരണത്തിന്റെ ആദ്യഘട്ട പ്രവൃത്തി പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗതാഗത ക്രമീകരണം സൗന്ദര്യവൽക്കരണം തുടങ്ങിയവ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിനാണ് എം എൽ എയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നത് ഇ എം എസ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ ജനപ്രതിനിധികൾ മാധ്യമപ്രവർത്തകർ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പോലീസ് തുടങ്ങിയവർ സംബന്ധിച്ചു മുക്ക നഗരത്തിൽ നേരത്തെ നടപ്പിലാക്കിയ ഗതാഗത പരിഷ്കരണങ്ങൾ പഴയതുപോലെ പുനഃസ്ഥാപിക്കുമെന്നാണ് യോഗത്തിലെടുത്ത പ്രധാന തീരുമാനം ഇത് സംബന്ധിച്ച് മുനിസിപ്പൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്ന് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യും ബത്തേരി മോഡൽ നഗര സൗന്ദര്യവൽക്കരണം നടപ്പിലാക്കുന്നതിന് വ്യാപാരി സംഘടനകൾ ഉൾപ്പെടെ സന്നദ്ധ സംഘടനകളുടെ സേവനവും ഉറപ്പാക്കും പാർക്കിങ്ങിനും തെരുവ് കച്ചവടത്തിനും പ്രത്യേക സ്ഥലം അനുവദിക്കുന്നതിനും ഫുട്പാത്തിലുള്ള കച്ചവടം പാർക്കിംഗ് എന്നിവ ഒഴിവാക്കുന്നതിനും യോഗം തീരുമാനമെടുത്തു പുതിയ ബസ് സ്റ്റാൻഡ് റോഡ് പി സി റോഡ് ഓർഫനേജ് റോഡ് കോഴിക്കോട് റോഡ് തുടങ്ങിയ സാധ്യമായ ഇടങ്ങളിൽ ടൂ വീലറുകൾ വൺ സൈഡ് പാർക്കിംഗ് അനുവദിക്കും മീഡിയനുകളിലെ ചെടികളുടെ സംരക്ഷണവും ലൈറ്റിങ്ങും വ്യാപാരി സംഘടനകളുടെ സഹകരണത്തോടെ നടപ്പിലാക്കും പ്രവൃത്തിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ജനകീയ ശുചീകരണം നടത്തുന്നതിനും യോഗം തീരുമാനിച്ചിട്ടുണ്ട് അത് ഒരു എന്താണ് നമുക്ക് ഡിസ് ഫെബ്രുവരി മാസം ഫസ്റ്റ് വീക്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടി ഈ പറഞ്ഞ എല്ലാ ആളുകളുടെയും നമ്മൾ ഈ പറയുന്ന നിർദ്ദേശങ്ങൾ കൂടി വെച്ച് ആ വിവിധ ക്ലബ്ബുകൾ സന്നദ്ധ പ്രവർത്തകർ നമ്മുടെ ഇവിടെ തൊട്ടടുത്തുള്ള സ്കൂളുകളിൽ എൻ എസ് എസ് വോളണ്ടിയർമാർ ഇവരുടെ എല്ലാം കൂടെ ഒരു യോഗം വിളിച്ചു ചേർത്ത് ആ യോഗത്തിൻ്റെ തീരുമാനപ്രകാരം മാസ് ക്ലീനിങ് ഒരു യജ്ഞവും അതുപോലെ തന്നെ ഈ പരിപാടികളല്ല നമ്മുടെ ഈ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള വേസ്റ്റ് ബിൻ സ്ഥാപിക്കല് അതുപോലെ തന്നെ പൂച്ചെടികൾ കാര്യങ്ങളെല്ലാം ഫെബ്രുവരി മാസം ആദ്യം ഒരു യോഗം ചേർന്ന് ഭാഗമായി യോഗം ലിൻഡോ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ അബ്ദുൾ മജീദ് പ്രജിത പ്രദീപ് തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം